വിദ്യാഭ്യാസ മേഖലയിൽ 20 വർഷത്തോളം അജഞ്ചലമായി മുന്നേറ്റം കാഴ്ചവെച്ച NICT ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാട് മുത്തേടം ഇപ്പോൾ പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തനം തുടരുന്നു. NICT ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാട് മുത്തേടം. മനസ്സുകളുടെ അകൽച്ചകളെ ഇല്ലാതാക്കി സ്നേഹം നിറയ്ക്കുന്ന നന്മയുടെ ഉത്സവമാണ് നിലമ്പൂർ പാട്ടുത്സവമെന്ന് നടൻ മേഘനാഥൻ. 17-ാമത് പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ 2-ാം ദിന മെഗാ സ്റ്റേജ് ഷോ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം. കാരണം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 23-ാമത്തെ കൊല്ലമാണത്. അത് അച്ഛൻ്റെ പേരിൽ ഒരു അനുസ്മരണം കോഴിക്കോട് വെച്ച് നടന്നിരുന്നത്. കാരണം കോഴിക്കോടിൻ്റെ മകനായിരുന്നു ഭാരത് പാലമിക്കേന്ദ്ര. അവാർഡ് കിട്ടിയ സമയത്ത് തോളി കയറ്റി നടക്കാൻ ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. ഈ അനുസ്മരണം തുടങ്ങി 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുപോയില്ല. കാരണം ഇന്നത്തെ ആൾക്കാരുടെ തിരക്ക്, പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും മറന്നു പോകുന്ന മക്കളുള്ള ഈ കാലത്ത് മൺമറഞ്ഞു പോയിട്ടുള്ള കലാകാരന്മാരെ ഓർക്കാനും അവരുടെ പേരിൽ ഇതുപോലുള്ള അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാനും നല്ല മനസ്സുള്ള കുറച്ച് വ്യക്തികൾ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കുന്നതൊക്കെ. ആ 3 കൊല്ലം കഴിഞ്ഞു. അതിനുശേഷം ഷൊർണൂരിൻ്റെ മരുമകനായ ബാലൻ കെ നായർക്ക് അന്നു മുതൽ ഇന്ന് വരെ ഈ കോവിഡും പ്രളയവും ഒഴിച്ച് ബാക്കി എല്ലാ കൊല്ലങ്ങളിലും മുടങ്ങാതെ ഭരത് ബാലൻ കെ നായർ നാടകോത്സവം ഷൊർണൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ടുത്സവ് ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. PV അബ്ദുൽ വഹാബ് MP മുഖ്യാതിഥിയായിരുന്നു. നിലമ്പൂർ കോവിലകം പ്രതിനിധി രാജേന്ദ്ര വർമ്മ, ഗായിക നിലമ്പൂർ രഹ്ന, മഹാറാണി ഗ്രൂപ്പ് MD ഷൈജു കെ ഡേവിഡ്, ഗോകുലം ഗ്രൂപ്പ് പ്രതിനിധി മുഹമ്മദ് റാഫി, ഷിബു മാർട്ടിൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, കൌൺസിലർമാരായ ഡെയ്സി ചാക്കോ, ശ്രീജ വെട്ടത്തേഴത്ത്, രാജലക്ഷ്മി, സാലി ബിജു, CK റസിയ, പാട്ടുത്സവ് കൺവീനർ വിൻസെന്റ് എ ഗോൺസാഗ, യു നരേന്ദ്രൻ, PV സനിൽകുമാർ, അനിൽ റോസ്, CK മുഹമ്മദ് ഇക്ബാൽ, ഷാജി തോമസ്, കെ ഷബീർ അലി എന്നിവർ പ്രസംഗിച്ചു. കൊല്ലം ഷഫിയും രഹ്നയും ഒരുക്കുന്ന ഇഷൽരാവ് അരങ്ങേറി. ഇന്ന് വൈകുന്നേരം 6:30 ഗൗരിലക്ഷ്മി ലൈവ് ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.